പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് സി പി എം സംഘടിപ്പിക്കുന്ന റാലിയിൽ ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് ഇപ്പോൾ യു ഡി എഫിലെ ഐക്യം തകർക്കുമെന്നുറപ്പായിരിക്കുകയാണ് സി പി എം റാലിയിലേക്ക് മുസ്ലിം ലീഗിനെ ഔദ്യോഗികമായി ക്ഷണിക്കുന്നുവെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററും ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും പറഞ്ഞതോടെയാണ് രാഷ്ട്രീയമായി കോൺഗ്രസ് വെട്ടിലായത് ഈ മാസം പതിനൊന്നിനാണ് സി പി എമ്മിന്റെ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടക്കുന്നത് ഇതിലേക്ക് ഇതുവരെ തങ്ങളെ പാർട്ടി ക്ഷണിച്ചിട്ടില്ലെന്നും എന്നാൽ ക്ഷണിച്ചാൽ തീർച്ചയായും പങ്കെടുക്കുമെന്നുമാണ് ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയത് ീൻ വിഷയത്തിൽ രാജ്യവ്യാപകമായി ചർച്ച നടക്കണം ഓരോ ദിവസവും ലോകത്തെ നടുക്കിയ സംഭവ വികാസങ്ങളാണ് വായിക്കുന്നത് വിഷയത്തിൽ അഭിപ്രായ രൂപീകരണം നടത്തണം ഇതിനുവേണ്ടിയുള്ള പരിശ്രമം നടക്കേണ്ടതുണ്ട് വിഷയത്തിൽ മുസ്ലിം ലീഗ് വളരെ വലിയ റാലി കോഴിക്കോട്ട് നടത്തിയിരുന്നു കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും അതിനെ പ്രകീർത്തിച്ചു അതുപോലെയുള്ള നീക്കങ്ങൾ ആവശ്യമാണെന്നും ഇ ടി വ്യക്തമാക്കി ഏക സിവിൽ കോഡിന് എതിരായ സി പി എം സെമിനാറിൽ പങ്കെടുക്കാത്തതിന്റെ സാഹചര്യം വേറെയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സി പി എം നടത്തുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് ആദ്യം സമസ്തയെ ക്ഷണിച്ചത് വലിയ വാർത്തയായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ സി പി എം യു ഡി എഫിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു രാഷ്ട്രീയ അടവു നയം പയറ്റുകയായിരുന്നു ഐക്യദാർഢ്യ സദസ്സിൽ കോൺഗ്രസിനെ ക്ഷണിക്കില്ലെങ്കിലും മുസ്ലിം ലീഗിനെ ഔദ്യോഗികമായി ക്ഷണിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞതാണ് കോൺഗ്രസിന് അടിയായത് കോൺഗ്രസിനെ എന്തിനാണ് ഇസ്രായേൽ അനുകൂല നിലപാടിന് വേദിയൊരുക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി കോൺഗ്രസിന്റേത് സങ്കുചിത രാഷ്ട്രീയ നിലപാടാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇത് സി പി എമ്മിന്റെയോ ലീഗിന്റെയോ വിഷയമല്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് എന്നതാണ് സി പി എം പ്രഖ്യാപിച്ച നയമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ലീഗ് തീരുമാനത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായിട്ടായിരുന്നു ഇന്ന് കെ സുധാകരൻ രംഗത്തെത്തിയത് ലീഗിന്റെ അഭിപ്രായം കേട്ടിട്ടില്ല സി പി എമ്മിനൊപ്പം വേദി പങ്കിടേണ്ട എന്നത് യു ഡി എഫ് തീരുമാനമാണെന്നും അത് എല്ലാവർക്കും ബാധകമാണെന്നും കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി വരുന്ന ജന്മം പട്ടിയാണെങ്കിൽ ഇപ്പോഴേ കുരയ്ക്കണമെന്ന കടുത്ത വിമർശനവും അദ്ദേഹം ലീഗിനു നേരെ ഉയർത്തുകയുണ്ടായി എന്നാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പട്ടിപരാമർശത്തിൽ മുസ്ലിം ലീഗിന് കരുത്ത അതൃപ്തിയുണ്ട് സുധാകരന്റെ പരാമർശം കൂടിപ്പോയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ സി പി എം പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ക്ഷണിച്ചാൽ ലീഗ് പങ്കെടുക്കുമെന്ന ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പരാമർശത്തോട് പ്രതികരിക്കുമ്പോഴായിരുന്നു കെ സുധാകരന്റെ പട്ടിപരാമർശം എന്നാൽ അതേസമയം പലസ്തീൻ വിഷയത്തിൽ ആരുമായും സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുടെ നിലപാട് അതുകൊണ്ട് തന്നെ സിപിഎം പരിപാടിയിലേക്ക് പോകാൻ ലീഗ് താല്പര്യം പ്രകടിപ്പിച്ചത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് അതേസമയം സിപിഎമ്മിന്റെ അനുകൂല റാലിയിലേക്ക് ക്ഷണം ലഭിച്ചു െന്ന് സ്ഥിരീകരിച്ച് മുസ്ലിം ലീഗ് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കണോ എന്ന് നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയം ഒരു സാമുദായിക താൽപര്യമല്ല ഒരു മതത്തിന്റെയോ സമുദായത്തിന്റെയോ പ്രശ്നമല്ല പശ്ചിമേഷ്യൻ യുദ്ധം ലോകം മുഴുവൻ പലസ്തീൻ പ്രശ്നത്തിനൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും പി എം എ സലാം വ്യക്തമാക്കി അതുപോലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പട്ടിപരാമർശത്തിൽ കടുത്ത രോക്ഷം പ്രകടമാക്കിയ സലാം കെ സുധാകരൻ മാത്രമല്ല ഏത് നേതാവായാലും പ്രതികരണങ്ങളിൽ മാന്യത കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കണം ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട് സുധാകരന്റെ പ്രസ്താവന യു ഡി എഫ് നേതൃത്വം പരിശോധിക്കണമെന്നും സലാം കൂട്ടിച്ചേർത്തു അതേസമയം സി പി എം പലസ്തീൻ ഐക്യദാട്ടി റാലിയിൽ സഹകരിക്കുന്നതിൽ വിയോജിച്ചുകൊണ്ട് എം കെ മുനീറും രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെയൊരു ആലോചന പാർട്ടി എടുത്തിട്ടില്ലെന്നും കൂടിയാലോചനയിലൂടെ മാത്രമേ പാർട്ടി തീരുമാനം എടുക്കുകയുള്ളൂ എന്നും പാർട്ടി നേതാക്കളുമായി ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കുമെന്നും എം കെ മുനീർ പറഞ്ഞു എന്റെ തീരുമാനം പറയേണ്ടതാണ് അത് പാർട്ടിക്കുള്ളിൽ പറയും താൻ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനൊപ്പമായിരിക്കും പാർട്ടി യു ഡി എഫിന്റെ ഭാഗമാണെങ്കിലും മുസ്ലിം ലീഗാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് ഇക്കാര്യത്തിൽ പാർട്ടി കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും എം കെ മുനീർ വ്യക്തമാക്കി പലസ്തീൻ ഐക്യദാഠ്യ പരിപാടി നടത്തണോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കാം മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ട കാര്യമില്ല സി പി എമ്മിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയുന്നില്ലെന്നും അതിനുള്ള സമയമല്ലെന്നും മുനീർ വ്യക്തമാക്കി ഏതായാലും സി പി എമ്മിന്റെ പലസ്തീൻ സമ്മേളനത്തിനായി ഇനിയും ഒരാഴ്ചയിലേറെ സമയമുണ്ടെങ്കിലും സി പി എം യു ഡി എഫിന്റെ മേലിൽ ഒരു കനൽത്തരി തന്നെയാണ് കോരിയിട്ടതെന്ന് പറയേണ്ടി വരും സി പി എമ്മിന്റെ ഏക സിവിൽ കോഡ് സെമിനാറിൽ സംഭവിച്ചതുപോലെ ലീഗ് ഒടുവിൽ പങ്കെടുക്കാതെ ഇരുന്നാലും അതുവരെയുള്ള ചർച്ചകൾ യു ഡി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം ഏതായാലും ഉറപ്പാണ്